ഹലോ ഫുഡീസ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായി വെച്ചിട്ടുണ്ട് ഇത് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇനി ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് നമ്മുടെ സാദാ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പക്ഷേ ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ഈ ബട്ടറൊക്കെ ഒന്ന് ചൂടായി വന്നുകഴിയുമ്പോൾ നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്ന് വരഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോകും അപ്പൊ നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ പാനിലേക്ക് തന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ അതിനുശേഷം നമുക്ക് രണ്ട് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണവും പട്ട അല്പം പെരിഞ്ചീരകം വലിയ ജീരകം എന്നിവ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒരു വട്ടൽ മുളക് കൂടി മുറിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതെല്ലാം മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമ്മുടെ സവാളയ്ക്കൊന്ന് പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ലോ ആക്കി കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മീറ്റ് മസാല എന്നിവയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ പൊടികളെല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അധികം പുളി ഇല്ലാത്ത ഒരു ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി എടുക്കാം ഈ തക്കാളി വേവാൻ ആവശ്യത്തിന് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് എന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തക്കാളി പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ ഞാനിവിടെ കാൽ ഗ്ലാസ് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി വേവാത്ത എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ നമ്മുടെ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം അര ഗ്ലാസ് മുതൽ ഒരു ഗ്ലാസ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് തിളച്ച് വരട്ടെ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം അപ്പം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മസാലയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് അല്പം കസൂരിമേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷനൽ ആണ് വേണ്ടവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വേറൊരു ഫ്ലേവർ ആയിരിക്കും അതുപോലെ തന്നെ ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മൂടി വെച്ച് ഒരഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം മുട്ടയിൽ ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരട്ടെ കറിയുടെ തിക്നെസ് അനുസരിച്ച് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ ഒരാൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഒരാൾക്ക് കൂടി അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായി വീണ്ടും വരാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും വരുന്നത് വരെ ബായ്